മഹാത്മാഗാന്ധിയുടെ വീക്ഷണം സ്വായത്തമാക്കണം അതെ ഇന്ന് ഗാന്ധി ജയന്തി ആണല്ലോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി പൊരുതി ഒടുവിൽ നാദൂറാം വിനായ ഗോഡ്സെ എന്ന ആർ എസ് എസുകാരനായ ഹിന്ദുത്വ തീവ്രവാദിയുടെ വെടിയേറ്റ് മരിച്ച സാധു മരിഷന്റെ ജന്മദിനത്തിൽ മാതൃഭൂമി പത്രം തങ്ങളുടെ ഗാന്ധി സ്നേഹം പ്രകടിപ്പിക്കാൻ നൽകിയ ആർട്ടിക്കിളിന്റെ തലക്കെട്ടാണ് മഹാത്മാഗാന്ധിയുടെ വീക്ഷണം സ്വായത്തമാക്കണം എഴുതിയത് ആരാണെന്നുള്ളതാണ് ഏറ്റവും രസം ആർ എസ് എസിന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് കൊള്ള ഇത്രയും വേറെ ആരെ കിട്ടാനാണ് മാതൃഭൂമിക്ക് സംഭവം സോഷ്യൽ മീഡിയ വഴി നല്ല ചർച്ചയായിട്ടുണ്ട് വിരോധാവാസത്തിന്റെ മൂർത്തിമത് ഭാവം ആയതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഗാന്ധിയെയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും വരെ ഹൈജാക്ക് ചെയ്യാൻ ഒരു മടിയും ആർ കാട്ടിയിട്ടില്ല ഈ കൂട്ടർ തന്നെയാണ് മരിച്ചിട്ട് എഴുപത്തൊന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ ഗാന്ധിയെ പലവട്ടം കൊന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധി രൂപത്തിന് നേരെ ഹിന്ദു മഹാസഭ ദേശീയ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡ്യെ പ്രതീകാത്മകമായി വെടിയുതിർത്ത സംഭവം നമ്മൾ കണ്ടതാണ് ഒരേ സമയം തന്നെ ഗാന്ധിയെ വാഴ്ത്താനും അദ്ദേഹത്തിന്റെ രൂപത്തിന് നേരെ വെടിയുതിർത്ത് ആഹ്ലാദം പ്രകടിപ്പിക്കാനും സംഘപരിവാറിനെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയില്ല ആർ എസ് എസ് ഇങ്ങനെയാണ് അവർക്കൊന്നിനും ഒരു ഒരൊളുപ്പുമില്ല ഗാന്ധിയെ പറ്റി പുകഴ്ത്തി എഴുതിയിട്ട് മോഹൻജി നേരെ പോയത് ഗോഡ്സെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനായിരിക്കും അതിൽ ഒരു അതിശയവുമില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ഇത്രയധികം പ്രതികരണങ്ങളും ഉണ്ടായിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക് മാത്രം എന്താ മുണ്ടാട്ടം മുട്ടിപ്പോയത് ഗാന്ധി ശിഷ്യന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ എല്ലാ ചെറുതും വലുതുമായ പരിപാടികളിലും പൊതുയോഗങ്ങളിലും ഗാന്ധിയുടെ ഫോട്ടോ കാണാൻ പറ്റും എന്നിട്ടും ഇത്രയും വലിയൊരു സംഭവം കണ്ടിട്ട് ആരും പ്രതികരിച്ചതായി അറിയില്ല ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും ഈ ഗാന്ധി ശിഷ്യന്മാർക്ക് എന്നറിയില്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചിട്ട് ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നാടിനുവേണ്ടി പോരാടിയവരെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്തവരാണ് കാരണം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് എക്കാലവും ആർ എസ് എസ് അവകാശപ്പെടുന്ന ബി ഡി സവർക്കർ ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്നു പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനായി ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ ആയില്ലേ രാജീവ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും കൊലപ്പെടുത്തിയതാണ് കൊലയാളികളെ തീവ്രവാദികളെന്നാണ് നാം ഇന്നും വിളിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നയാളും തീവ്രവാദിയാണ് ഹൈന്ദവ തീവ്രവാദി അങ്ങനെയാണെങ്കിൽ ഗാന്ധിയെ കൊന്നയാൾ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ തലവനെ വിളിച്ച് ആർത്തിക്കൾ എഴുതിച്ച മാതൃഭൂമിയെ എന്തു വിളിക്കണം അതായത് സ്വന്തം അപ്പനെ കൊന്നവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന പണിയാണ് മാതൃഭൂമി കാണിക്കുന്നത് ഗാന്ധി വധത്തെയും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ സംബന്ധിച്ച് എന്നും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഹിന്ദുത്വവാദികൾ ശ്രമിച്ചത് തങ്ങളുടെ അപരാധപൂർണമായ പങ്കിനെ മറച്ചു പിടിക്കാനുള്ള കൗശലമാണ് അവരുടെ പ്രചാരവേലകളെന്ന് ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിവുള്ളതാണ് എത്ര ഒളിപ്പിച്ചു വെച്ചാലും ചരിത്രം എത്ര തിരുത്തി എഴുതിയാലും മായ്ക്കാൻ കഴിയാത്ത ചില സത്യങ്ങളുടെ കൂടെ ഇതും ഉണ്ടാകും ഗാന്ധി മരിച്ചത് ഓട്ടോറിക്ഷ ഇടിച്ചല്ല ഗോഡ്സെ എന്ന ആർ ഭീകരൻ കൊന്നതാണ്